വെൽക്കം ടു സ്റ്റാർ ഒരു ാണ് ഇന്ന് സ്റ്റാർ ഗസ്റ്റ് വിത്ത് മീ സൂസൻ വൺ ഓഫ് വിത്ത്സ്ട്രി പ്ലീസ് വെൽക്കം മലയാളത്തിന്റെ സ്വന്തം മുത്ത് മുത്തുമണി താങ്ക് യു തെറ്റിയും തെറ്റിയെന്നുള്ള അർത്ഥം എന്താണ് പറയേണ്ടത് ഋഷിയാണ് ഋഷിയാണ് പടത്തിന്റെ ഡയറക്ടർ എന്തുകൊണ്ട് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയപ്പോൾ ആദ്യം കഥ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ഞാൻ രണ്ടു വർഷം ഋഷി ഒന്നും കൂടെ പറഞ്ഞ ഒരു പേരിങ്ങനെ നിർത്തി നിർത്തി പറഞ്ഞു വന്നു ആകെ എല്ലാം കൈവിട്ട് പോയി തെറ്റി എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ആണ് പറയുന്നത് പക്ഷെ അതൊരു നാട്ടു ഭാഷയാണ് ഒരു കൊളോക്കൽ ഭാഷയാണ് അത് പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ കഥ കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ സിനിമ കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ ഇതാണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി തെറ്റിപ്പോയി ഇൻസിഡന്റ് ഇൻസിഡന്റ് അയ്യോ വൺ സിംഗിൾ എന്ന് പറയാനില്ല എപ്പോഴും തന്നെ പക്ഷെ അവസാനം എല്ലാം ുംയോസ്റ്റ് ആയിട്ട് വരും മുത്തുമണിയും എനിക്ക് ഒരു പത്ത് വർഷമായിട്ട് ഓൾമോസ്റ്റ് സിനിമയിലുണ്ടല്ല എന്ത് പഠിച്ചു ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും വർഷത്തിന് ടെൻ ഇയർ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഐ കാൻ ക്ലെയിം പത്ത് വർഷം ഞാൻ ഉണ്ടായിരുന്നു എനിക്ക് ക്ലെയിം ചെയ്യാൻ ചെയ്യുന്നത് സിക്സ് ഏപ്രിലാണ് രസതന്ത്രം റിലീസ് റിലീസാവുന്നത് ടെൻ ആക്ച്വലി പക്ഷേ അതിലൊരു കൊറേ കാലം ഞാൻ പടങ്ങളൊന്നും ചെയ്തിട്ടില്ല ഐ വാസ് വർക്കിംഗ് ഇൻ എ കമ്പനി കാലം ചെയ്തിട്ടില്ല അപ്പം പത്ത് വർഷം എന്നൊന്നും എനിക്ക് അവകാശപ്പെടാനുള്ള യാതൊരു റൈറ്റും എനിക്കില്ല പക്ഷേ ഈ രണ്ടായിരത്തി ആറ് തുടങ്ങി രണ്ടായിരത്തി പതിനാറ് വരെ ഇങ്ങോട്ട് എത്തി നിക്കുമ്പോൾ ഓരോ സിനിമയും ലേർണിംഗ് എക്സ്പീരിയൻസ് ആണ് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകണം ഇത്തരത്തിലുള്ള ലേർണിംഗ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രോജക്റ്റും അയ്യോ അതങ്ങനെ ചെയ്യണ്ടായിരുന്നു അല്ലേ ഒരു ഉണ്ട് ഇപ്പോഴും ചെയ്യും ഇത്രയും വർഷങ്ങൾ ഒത്തിരി സിനിമ ചെയ്തു കഴിഞ്ഞാലും പോയി തിയേറ്ററിൽ കാണുമ്പോ നമ്മൾ നേരിട്ട് ചെയ്യുന്നത് ഞാൻ പടം തിയേറ്ററിൽ പോയി കാണും അതിനുശേഷം ഞാൻ ശരിക്കും എന്താ പറയാ അനലൈസ് ചെയ്ത് കാണാൻ എനിക്ക് എപ്പോഴും പറ്റുന്നത് ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന പടം കാണുമ്പോഴാണ് വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഡബിങ് സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളത് ഒരു കടൽ കടന്ന മാത്തുകുട്ടി ഇന്ത്യൻ പ്രണയകഥ ഈ രണ്ട് സിനിമ ഞാൻ ഡബിങ് ചെയ്തു തുടങ്ങി അപ്പം അപ്പോഴാണ് ഞാൻ തിയേറ്ററിന് മുമ്പ് എന്നെ സ്ക്രീനിൽ കാണുന്നത് ഡബിങ് സ്റ്റുഡിയോയിലേക്ക് അയ്യോ ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു കൺഫ്യൂഷൻ ഉണ്ട് അപ്പം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം മുത്തുമണി എന്ന ആക്ട്രിന് ഒരു സ്മോൾ റോൾ ടു എ ബിഗ് റോൾ ആ ഒരു ബൗണ്ടറി ലൈൻ വരയ്ക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യും ഞാൻ പല സ്മോൾ റോൾസും കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രൊജക്ടുകളുടെ ഭാഗമാവാന്നുള്ളതാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ഓക്കെ പലപ്പോഴും അത് സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടില്ല നമ്മൾ നല്ലെന്ന് വിശ്വസിച്ച് ചെയ്യുന്ന ചില സാധനങ്ങളും നമ്മുടെ ജഡ്ജ്മെന്റിന് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പം എപ്പോഴും നല്ലൊരു പ്രൊജക്ടിന്റെ ഭാഗമാവെന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നത് സെക്കൻഡറി അതിൻ്റെ അത് നല്ല ക്യാരക്ടറാണെങ്കിൽ കഴിഞ്ഞ നാഷണൽ അവാർഡ്സിന്റെ രണ്ട് അവാർഡ് കിട്ടിയ മൂവിയുടെ ഭാഗമായിരുന്നു മുത്തുമണി ശരിക്കും അങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോൾ അയ്യു ആ അഭിനയത്തെ അതിൽ അഭിനയിക്കുന്ന എല്ലാവരുടെയും അഭിനയത്തെ വിലയിരുത്തുന്ന ഒരു കാര്യമാണ് ഒരു അവാർഡ് എന്ന് പറയുന്നത് സിനിമ ആസ് എ ഹോൾ ആണ് അതിൽ പറഞ്ഞ പോലെ നമ്മൾ അതിന്റെ ഭാഗമാവാൻ കഴിയുന്നത് എപ്പോഴും ഒരു ലേർണിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ പറഞ്ഞ പോലെ കുറച്ചു കാലം കഴിഞ്ഞ പോയാലും റീവിസ്റ്റ് ചെയ്യാൻ സന്തോഷം തരുന്ന ഒരു മെമ്മറിയാണ് ഈടെ ഒരു വലിയ എക്സ്പീരിയൻസ് ആൾക്കാരെ ക്രിയേറ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലോണം ടെൻഷൻ അതും ഇനീഷ്യൽ ബേസിൽ പ്രത്യേകിച്ചും അപ്പം അരുണ് ഞാനൊരു എന്താ പറയാ മെന്റൽ സപ്പോർട്ട് ഒക്കെ കൊടുക്കേണ്ട ഒരു കാലഘട്ടവും ആയതുകൊണ്ടും ഞാനും കൂടെ അഭിനയിക്കാൻ നിന്ന് ഞാനും കൂടെ ടെൻഷൻ ഇപ്പോഴും അഭിനയം ഒരു വഴി കൂടെ നടക്കണ്ടല്ലോ എന്നുള്ളതുകൊണ്ടും ആദ്യമേ എടുത്തിരുന്ന ആണ് അരുണിന്റെ പ്രോജക്ട്സിൽ അഭിനയിക്കുന്നില്ല അരുൺ എഴുതും ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഡിസിഷൻ പക്ഷേ ടുവേർഡ് എൻഡ് ആർട്ടിസ്റ്റ് ഫിക്സ്ഡ് ആവാണ്ട് വന്നപ്പോൾ ചെയ്തതാണ് ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞിന് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് അരുണെ പ്ലീസ് ക്യാമറയുടെ അടുത്തൊന്നും വെക്കല ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ് പറഞ്ഞത് അപ്പൊ പിന്നെ തോമസ് ആയിട്ട് പറഞ്ഞു അങ്ങനെയല്ല നിങ്ങൾ എങ്ങനെയാണെങ്കിലും രണ്ടൊരു ഫീൽഡിൽ ഉള്ളവരാണ് ഈ ഒരു ഇൻഹിബിഷൻ ഈ ഒരു ഐസ് ബ്രേക്കിംഗ് നടത്താൻ പറ്റിയ സെറ്റ് ഇതാണ് ഈ വേ ഫോർവേഡും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും